മഞ്ചേശ്വരം പൊതുവെ കേരളത്തിൻ്റെ പൊതുവായ രാഷ്ട്രീയ പാരമ്പര്യത്തെ അങ്ങനെ പ്രതിഫലിപ്പിക്കുന്ന ഒരു മണ്ഡലമായി നമുക്ക് അടിവരയിട്ട് പറയാൻ കഴിയുകയില്ല. കേരളത്തിൽ ബി ജെ പിയുടെ സാന്നിധ്യം 1980s തന്നെ പ്രകടമാക്കാൻ കഴിഞ്ഞ മഞ്ചേശ്വരം സപ്തഭാഷകളുടെ നാടെന്ന തരത്തിൽ കേരളത്തിൻ്റെ തനത് രാഷ്ട്രീയ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായി കാര്യങ്ങളെ വിലയിരുത്താൻ ശ്രമിച്ചിട്ടുള്ള മണ്ഡലമാണ്. പലപ്പോഴും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക്, CPIയുടെയും CPMൻ്റെയും സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ നാളുകളിൽ അവിടെ ആവർത്തിച്ച് ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് BJPയുടെ സ്ഥാനാർത്ഥികൾ ആവർത്തിച്ചെത്തുന്ന ഒരു സ്വഭാവമാണ് പ്രകടിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ശ്രീ കെ സുരേന്ദ്രൻ 100 വോട്ടിന് താഴെ മാത്രം പരാജയപ്പെട്ട ഒരു മണ്ഡലത്തിൽ, കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ 11,000 വോട്ടുകൾക്ക് മുൻതൂക്കം നേടിയ മഞ്ചേശ്വരത്ത് ഇക്കുറി തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വളരെയൊന്നും വ്യത്യസ്തമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഐക്യജനാധിപത്യ മുന്നണിക്ക് വ്യക്തമായ മുൻതൂക്കം നിലനിന്ന ആ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി അവിടുത്തെ ന്യൂനപക്ഷ ഭാഷാ സമുദായത്തിൽ നിന്നൊരാൾ മത്സരിക്കുമ്പോൾ അതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ പൊതുവായ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായി തന്നൊരു വിശ്വാസിയാണെന്ന് പരസ്യമായി അംഗീകരിച്ചുകൊണ്ട് മത്സരിക്കുമ്പോൾ കഴിഞ്ഞ നാളിൽ നിന്ന് വ്യത്യസ്തമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് കുറേ കൂടി ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയും. അപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് രണ്ടാം സ്ഥാനം നേടിക്കൊണ്ട് BJP സ്ഥാനാർത്ഥിയെ 3rd സ്ഥാനത്തേക്ക് മാറ്റി നിർത്തുവാൻ കഴിഞ്ഞാൽ മാത്രമേ ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവരുടെ രാഷ്ട്രീയമായ ലക്ഷ്യം വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ കഴിയൂ എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയമായ ലക്ഷ്യം വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ കഴിഞ്ഞു എന്ന് വിലയിരുത്താൻ കഴിയുകയുള്ളൂ. പൊതുവെ ഐക്യജനാധിപത്യ മുന്നണിക്ക് മുൻതൂക്കമുള്ള ഒരു മണ്ഡലത്തിൽ അവിടെ നിന്ന് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലം അത്രയൊന്നും വ്യത്യസ്തമല്ല എന്ന് നമുക്ക് വിലയിരുത്താം.